പമുരിൻ ഇറക്കുമതി സംബന്ധിച്ച് മന്ത്രിസഭാ തീരുമാനം തെറ്റായിരുന്നുവെന്ന് ചീഫ് സെക്രട്ടറി താൻ അന്ന് തന്നെ തീരുമാനത്തോട് വിയോജിച്ചിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ തനിക്കത് അംഗീകരിക്കേണ്ടി വരികയായിരുന്നുവെന്നും ചീഫ് സെക്രട്ടറി ജിജി തോംസൺ വ്യക്തമാക്കി. ഞാൻ പ്രതിയായിട്ട് 25 വർഷമായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാമുലിൻ കേസിനകത്ത് എന്താ സംഭവം? ഗവൺമെൻറ് ഒരു ഡിസിഷൻ എടുത്തു, ക്യാബിനറ്റ് ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനത്തിനെതിരെ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു നോക്കിയതാണ്, എൻ്റെ ഫയലിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ വേറൊരു ടെൻഡർ വിളിക്കാതെയാണ് ചെയ്യുന്നത്. സിൻസ് വി ഗവൺമെൻറ് ഓഫ് കേരള ഹാവ് ഓൾറെഡി ഡിസൈഡഡ് ടു ഇമ്പോർട്ട് 15,000 ടൺസ് ഓഫ് പാമലിൻ ഫ്രം മലേഷ്യ, ഐ ആം ലെഫ്റ്റ് വിത്ത് നോ അതർ ഓപ്ഷൻ ബട്ട് ടു എക്സിക്യൂട്ട് ദിസ് ഡീൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ടാണ് ഞാൻ ഗൂഢാലോചന കുറ്റത്തിന് കുരിശും ചുമന്നുകൊണ്ട് നടക്കുന്നത്. ഇല്ല, അതാണ് അതാണ് എൻ്റെ എൻ്റെ തീരുമാനം. എൻ്റെ ലെഫ്റ്റ് ടു മൈസെൽഫ് ഐ വിൽ സേ ഇറ്റ് വാസ് റോങ്. പക്ഷെ എനിക്ക് ഒരു സിവിൽ സർവൻ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയുന്നതിൻ്റെ ഒരു പരിധിയുണ്ട്. ക്യാബിനറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഐ ഹാവ് നോ അതർ ഓപ്ഷൻ. വിശദാംശങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുന്നു. ജിതിൻ, ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവം നിയമതലത്തിലടക്കം അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ പുരോഗമിച്ച ഘട്ടങ്ങൾ, ഇപ്പോഴും തൻ്റെ നിലപാട് സംബന്ധിച്ച കാര്യങ്ങൾ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ വ്യക്തമാക്കുകയാണോ? താൻ ആരോപണ വിധേയനാവുകയായിരുന്നു, താൻ ഇപ്പോഴും വേട്ടയാടുകൾ തുടരുകയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരിയേടും ഒപ്പം ശരി അദ്ദേഹം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൂടി. രജീഷ്, വളരെ നിർണായകമായ ഒരു തുറന്ന പറച്ചിൽ തന്നെയാണ് ചീഫ് സെക്രട്ടറി ജിജി തോംസൺ പറഞ്ഞിരിക്കുന്നത്. താൻ കൂടെ പ്രതിയായ ഒരു കേസിൽ അന്ന് മന്ത്രിസഭ എടുത്ത തീരുമാനം, അതായത് 92 പാമോലിൻ ഇറക്കുമതി ചെയ്യാനായി കെ കരുണാകരൻ മന്ത്രിസഭ എടുത്ത തീരുമാനം തെറ്റായിരുന്നുവെന്ന് തനിക്ക് അന്ന് തന്നെ ബോധ്യമായിരുന്നു. അത് അന്ന് തന്നെ ചൂണ്ടിക്കാണിക്കുകയും ഔദ്യോഗികം എന്ന രീതിയിൽ അതിന് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ മന്ത്രിസഭാ തീരുമാനം എന്ന രീതിയിൽ തനിക്കത് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ നിലയിൽ തനിക്കത് അംഗീകരിക്കേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ പഴിയെന്നോണം 25 വർഷത്തോളമായി താൻ കേസിൽ പ്രതിയായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഗൂഢാലോചന കേസിലെ പ്രതി എന്ന പേരിൽ താൻ കുരിശു ചുമന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ചീഫ് സെക്രട്ടറി തുറന്നു പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സ്വാഭാവികമായിരുന്നു. അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ പാമ്പഴിൽ സംബന്ധിച്ച ചോദ്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിലുണ്ടായിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കമുണ്ടാക്കിയ ഒരു കേസാണ് പാമ്പഴിൻ കേസ്. ഈ കേസിൽ അന്ന് മന്ത്രിസഭാ തീരുമാനം തെറ്റായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നുവെന്ന് കേസിൽ പ്രതിയായ ജിജി തോംസൺ തന്നെ വെളിപ്പെടുത്തുമ്പോൾ അത് വളരെ നിർണായകമാണ്. കേസിൽ യാതൊരു രീതിയിലുള്ള അഴിമതിയോ അപാകതയോ ഇല്ലെന്ന് ഉമ്മൻചാണ്ടിയും ഒപ്പം തന്നെ മറ്റു കോൺഗ്രസ് നേതാക്കളും വാദിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ഈ വെളിപ്പെടുത്തൽ വളരെ നിർണായകം തന്നെയാണ്. തുടർന്നുള്ള രാഷ്ട്രീയ ചലനങ്ങളെയും ഒപ്പം തന്നെ കേസിന്റെ നിയമപരമായ മുന്നോട്ടു പോക്കിനെയും സ്വാധീനിക്കാവുന്ന രീതിയിലുള്ള വലിയൊരു നിർണായകമായ വെളിപ്പെടുത്തൽ തന്നെയാണ്, ഏറ്റുപറച്ചിൽ തന്നെയാണ് ജിജി തോംസൺ നടത്തിയിരിക്കുന്നത്. ജിതിൻ ചന്ദ്രൻ വിശദാംശങ്ങൾ നൽകിയത്. ചീഫ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ കേസിൽ പ്രസക്തമെന്ന് തോമസ് ഐസക്ക്, ഉമ്മൻചാണ്ടി ഇതിന് മറുപടി പറയണമെന്നും തോമസ് ഐസക് പറഞ്ഞു. ഇതുവരെയും ഉമ്മൻചാണ്ടി എല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നു, പ്രസംഗിച്ചുകൊണ്ടിരുന്നു, തീരുമാനം ശരിയായിരുന്നു, കേരളത്തിലെ താല്പര്യം സംരക്ഷിച്ചു, സർക്കാരിന് നഷ്ടമുണ്ടായിട്ടില്ല എന്നൊക്കെയാണ് വാദങ്ങൾ. ഏതായാലും ഇപ്പോഴെങ്കിലും അത് അങ്ങനെയല്ല എന്ന് അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് വളരെ പ്രസക്തമാണ്. ഉമ്മൻചാണ്ടി എന്തെന്ന് വിശദീകരിക്കേണ്ടി വരും. യു ഡി എഫ് ഇതുവരെ എടുത്തു വന്ന നിലപാടിൽ നിന്ന് വളരെ വ്യത്യസ്തമായ നിലപാടാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പൊ ഇങ്ങനെ ഒരു തുറന്ന പറച്ചിൽ നടത്തിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അദ്ദേഹത്തിന്റെ സ്വഭാവം അനുസരിച്ച് സമീപകാലത്ത് വളരെ ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള തീരുമാനം എടുക്കുക മാത്രമല്ല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു മൂടിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞത്.